ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Look at the 24th question. Simplify tan inverse a cos x minus b sin x by b cos x plus a sin x if a by b tan x greater than minus 1. ഇതിൻ്റെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ വാല്യൂലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഒന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ബൈ ബി കോസ് എക്സ് പ്ലസ് എ സൈൻ എക്സ്. ഞാനിവിടെ ഇതിനെ എല്ലാ ഇതിലെ ഓരോ ടേമിനെ ഞാൻ ബി കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെ കിട്ടും? ടാൻ ഇൻവേഴ്സ് എ കോസ് എക്സ് ബൈ ബി കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ബൈ ബി കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ബി കോസ് എക്സ് ബൈ ബി കോസ് എക്സ് പ്ലസ് എ സൈൻ എക്സ് ബൈ ബി കോസ് എക്സ്. അതായത് ഇവിടെ വരുന്ന ഈ ക്വാണ്ടിറ്റി കൊണ്ടെല്ലാം ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഇവിടെ ഈ കോസ് എക്സ് ക്യാൻസൽ ചെയ്തിട്ട് എ ബൈ ബി മൈനസ് ബി ക്യാൻസൽ ചെയ്ത് ടാൻ എക്സ് എന്ന് വരും ബൈ ഇത് സെയിം ക്വാണ്ടിറ്റി ആയിട്ട് 1 എന്ന് എഴുതാം പ്ലസ് ഇത് എ ബൈ ബി ടാൻ എക്സ് എന്ന് വരും എ ബൈ ബി ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് എ ബൈ ബി അതുപോലെ തന്നെ എഴുതും. അപ്പം ഇതിനെ ഞാൻ ഇത് നമുക്ക് കണ്ടപ്പോൾ ടാൻ ഇൻവേഴ്സ് എ എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്നുള്ളൊരു ഫോമിലേക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ ലെയർ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എ ബൈ ബി വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ടാൻ എക്സ് ആണ്. വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ടാൻ എക്സ്. നമുക്ക് എക്സ് വൈ ഒന്ന് നോക്കാം. എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? എ ബൈ ബി ഇൻറ്റു ടാൻ എക്സ്. അപ്പൊ ഇതാണ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് എ ബൈ ബി ടാൻ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആണ്. ഗ്രേറ്റർ ദാൻ മൈനസ് 1. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് അതായത് ഇവിടിപ്പോൾ എക്സ് വൈ ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതും. കാരണം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്ന എ ബൈ ബി ആണ്. ക്യാപിറ്റൽ വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ടാൻ എക്സ് ആണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. കാരണം എന്താണ്? എക്സ് വൈ എപ്പോഴും ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ അതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വൈ നോക്കിയപ്പോൾ ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോൾ ഓർക്കണം എപ്പോഴും എ ബൈ ബി ആണ്. ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടാൻ എക്സ് ക്യാപിറ്റൽ എക്സ് നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ്. അതൊന്ന് മാറ്റിയാൽ ടാൻ ഇൻവേഴ്സ് ക്യാപിറ്റൽ എക്സിന് പകരം നമുക്ക് എ ബൈ ബി എന്ന് എഴുതാം മൈനസ് ടാൻ ഇൻവേഴ്സ് വൈക്ക് പകരം ടാൻ എക്സ് എന്ന് എഴുതാം. ഈ വൈക്ക് പകരം ടാൻ എക്സ് എഴുതി എക്സിന് പകരം എ ബൈ ബി എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എ ബൈ ബി മൈനസ് വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ദാറ്റ് ഈസ് എക്സ്. സോ ദിസ് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദിസ് ബി ക്വാണ്ടിറ്റി. ലുക്ക് അറ്റ് ദ 25th ക്വസ്റ്റ്യൻ. പ്രൂവ് ദ ഫോളോയിങ്. നമുക്ക് നാല് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിലെ പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇത് പ്രത്യേക രീതിയിലാണ് പ്രൂഫ് ചെയ്യേണ്ടത്. എൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ക്വാണ്ടിറ്റി എ എന്നും ഈ ക്വാണ്ടിറ്റി ബി എന്നും അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പ്രൂഫ് ചെയ്യേണ്ടത്? എ മൈനസ് ബി സിക്കൽ ഇതൊരു ആംഗിളാണ്. ആംഗിൾ കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എ എന്ന് എടുക്കേണ്ടത്
capital B ने रखा अब a minus b is equal to cos inverse 84 by 85 ने प्रूव किया था अब हम इंगे बोलेंगे सपोज capital A is equal to sin inverse 3 by 5 and capital B is equal to sin inverse 8 by 70 अब नमक sin A और ने इंदु बोलेंगे साथ कि sin A is equal to 3 by 5 and sin inverse ഇപ്പോൾ വരുമ്പോൾ sin ആവും sin b is equal to 8 by 17 പ്രൂവ് ചെയ്യാം അല്ല നമുക്ക് പറയാനായിട്ട് സാർ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോ ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനുണ്ട് ഈ ആംഗിൾ a ആയിട്ട് എടുത്താൽ sin 3 by 5 എന്ന് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് 3 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെനസ് അപ്പോൾ ഇത് 4 ആണ് അപ്പോൾ നമുക്ക് cos a എങ്ങനെ എഴുതാൻ സാധിക്കും 4 by 5 എന്ന് എഴുതാം അപ്പോൾ sin 3 by 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം cos a is equal to 4 by 5 എന്ന് എഴുതാം ഇനി അടുത്ത മറ്റേ ആംഗിൾ b ഒപ്പം വരയ്ക്കാം ഈ ആംഗിൾ b ആണെന്ന് വിചാരിക്കുക sin b 8 by 17 ആണ് പറഞ്ഞിരിക്കുന്നത് 8 by 17 ഇങ്ങനെ അപ്പോൾ നമുക്കറിയാം ഇത് 15 ആണെന്ന് അറിയാം അപ്പോൾ ഈ സൈഡ് 15 വരുമ്പോൾ നമുക്ക് cos b എഴുതി അങ്ങനെ എഴുതാം cos b is equal to 15 by 17 15 by 17 ഇനി നമുക്കെന്താ പ്രൂവ് ചെയ്യണം നമ്മൾ ഈ ആംഗിൾ ഇതൊരു ആംഗിൾ ആണെന്ന് നമുക്കറിയാം ഈ ആംഗിൾ എ ആയിട്ടും ഈ ആംഗിൾ ബി ആയിട്ട് എടുത്താൽ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84 ബൈ 85 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുക അപ്പോൾ നമുക്കെന്താണ് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84 by 85 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇതിനെ ക്യാപിറ്റൽ എ ആയിട്ടും ഇതിനെ ക്യാപിറ്റൽ ബി ആയിട്ട് എടുത്താൽ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84 ബൈ 85 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് അത് കോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് ടു പ്രൂവ് ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി കോസ് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 84 ബൈ 85 എന്ന് പ്രൂവ് ചെയ്താൽ മതി ഈ പ്രൂവ് ചെയ്യാനുള്ള നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കോസ് ഇപ്പുറത്ത് വന്നാൽ കോസ് എ മൈനസ് ബി എന്ന് വരും ദാറ്റ് ഈസ് കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 84 ബൈ 85 എന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ പ്രൂഫ് കഴിയും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് എ മൈനസ് ബി എങ്ങനെയാണ് കോസ് എ മൈനസ് കോസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അത് 84 ബൈ 85 നമ്മൾ അങ്ങ് പ്രൂവ് ചെയ്തതാണ് അപ്പം എന്താണ് കോസ് എ മൈനസ് ബിയുടെ ഫോർമുല എന്താണ് കോസ് എ കോസ് ബി പ്ലസ് സൈന് സൈൻ ബി ഇതാണ് നമ്മുടെ ഫോർമുല അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വാല്യൂ ഇവിടെ നോക്കി കൊടുക്കാം കോസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 ബൈ 5 ഇതിൻ്റെ വാല്യൂ നമുക്ക് 84 ബൈ 85 എന്ന് തെളിയിച്ചാൽ മതി അപ്പോൾ 4 ബൈ 5 കോസ് ബിയുടെ വാല്യൂ എന്താണ് 15 ബൈ 70 പ്ലസ് സൈനയുടെ വാല്യൂ 3 ബൈ 5 ആണ് സൈൻ ബിയുടെ വാല്യൂ 8 ബൈ 17 ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രാക്ഷൻ്റെ സമയം 84 ബൈ 85 നമുക്ക് പ്രൂവ് ചെയ്താൽ മതി അപ്പോൾ നമുക്കറിയാം 60 വരും ഇത് 85 വരും ഇത് 24 ബൈ 85 വരും അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എത്ര വരും ഈക്വൽ ടു 84 ബൈ 85 അപ്പോൾ നമുക്ക് പ്രൂഫ് ആയി കഴിയും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എഴുതിയാലും നമുക്ക് എന്തായാലും പ്രൂവ് ചെയ്യേണ്ടത് എ മൈനസ് ബി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84 ബൈ 85 എന്നായാലും നമുക്ക് പ്രൂവ് ചെയ്യണം നമുക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടി അത് 84 ബൈ 85 എന്ന് തന്നെ നമുക്ക് കിട്ടി എ മൈനസ് ബി എന്നുള്ളത് ഇനി നമുക്കിതിനെ എയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം എയുടെ സ്ഥാനത്ത് നമുക്ക് സൈൻ ഇൻവേഴ്സ് 3 ബൈ 5 മൈനസ് ബിയുടെ സ്ഥാനത്ത് നമുക്ക് സൈൻ ഇൻവേഴ്സ് 8 ബൈ 70 സീക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്കിപ്പോൾ ഉള്ളത് എന്താണ് കോസ് ഇൻവേഴ്സ് 84 ബൈ 85 ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് 3 ബൈ 5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8 ബൈ 5 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84 ബൈ 85 അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫസ്റ്റ് ക്വാണ്ടിറ്റി എ ആയിട്ട് ബി ആയിട്ട് എടുത്താൽ എ മൈനസ് ബി ഈക്വൽ ടു ദിസ് ഒന്ന് പ്രൂവ് ചെയ്താൽ മതി അതിന് പകരം നമുക്ക് കോസ് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ കോസ് എ മൈനസ് ബി ഈക്വൽ ടു 84 ബൈ 85 എന്ന് അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് വേണമെങ്കിൽ നിർത്താം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരാൻ വേണ്ടി എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്നുകൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എയ്ക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇത് ബിക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സൈൻ ഇൻവേഴ്സ് 8 ബൈ 17 സിഗ്നൽ റൈറ്റ് സൈഡ് എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും
ഇനി ബി പാർട്ട് നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് 8 ബൈ 17 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3 ബൈ 5 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 77 ബൈ 36 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അതായത് നമുക്ക് ബി പാർട്ട് ആണ് വേണ്ടത്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സൈൻ ഇൻവേഴ്സ് 8 ബൈ 17 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3 ബൈ 5 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 77 ബൈ 36 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഞാൻ ഈ സൈൻ ഇൻവേഴ്സ് കൂടി ഇങ്ങോട്ട് ഇങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ടാൻ ഇൻവേഴ്സ് 77 by 36 ഈ ഇതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് 3 by 5. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് കാണും? സൈൻ ഇൻവേഴ്സ് 8 by 17. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. എന്തിനാണ് എടുക്കുന്നത് നമുക്ക് ഇപ്പോൾ ഉടനെ ഞാൻ മനസ്സിലാവുന്നു എന്നൊക്കെ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുകൂടി ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ ടാൻ ഇൻവേഴ്സ് 77 by 36 മൈനസ് സൈൻ ഇൻവേഴ്സ് 3 by 5 വരും. മറ്റൊരു സൈഡിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് 8 by 17 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഫിസിക്കൽ റൈറ്റ് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും എടുക്കും. ക്യാപിറ്റൽ എ ആംഗിൾ ആയതുകൊണ്ട് ഇതിനാണ് ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ആംഗിളാണ്. അതുകൊണ്ട് ഇതിനെ ക്യാപിറ്റൽ എ എന്നതിനെ ക്യാപിറ്റൽ ബി എന്ന് എടുത്താൽ നമുക്ക് എന്തോ പ്രൂവ് ചെയ്താൽ മതി. എ മൈനസ് ബി സിക്കൽ സൈൻ ഇൻവേഴ്സ് 8 by 17 എന്ന് പ്രൂവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ക്യാപിറ്റൽ എ സിക്കൽ ടു ടാൻ ഇൻവേഴ്സ് 77 by 36 ആൻഡ് ക്യാപിറ്റൽ ബി സിക്കൽ ടു സൈൻ ഇൻവേഴ്സ് 3 by 5. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞാൽ നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ ഇസ് ഈക്വൽ ടു 77 by 36 എന്നും സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ ബി ഇസ് ഈക്വൽ ടു 3 by 5 എന്നും നമുക്ക് ഇവിടുന്ന് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ്. അപ്പം നമ്മൾ എ എന്നും ബി എന്നും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ മൈനസ് ബി, ഇത് എ എന്ന് ഇത് ബി എന്നും എടുത്തു കഴിയുമ്പോൾ ക്യാപിറ്റൽ എ മൈനസ് ബി സിക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8 by 17. ഇതാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കാരണം ഇതിനെ ക്യാപിറ്റൽ എ എന്നും ഇതിനെ ക്യാപിറ്റൽ ബി എന്നും നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ ക്യാപിറ്റൽ എ മൈനസ് ക്യാപിറ്റൽ ബി സിക്വൽ സൈൻ ഇൻവേഴ്സ് 8 by 17 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ടു പ്രൂവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ എ മൈനസ് ബി സിക്വൽ ടു 8 by 17 എന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇവിടെ ടാനയുടെ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാംഗിൾ ഒന്ന് വരച്ച് നോക്കാം. ടാന് ഇതേ ആയിട്ട് എടുക്കാമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും ടാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 36 സ്ക്വയർ പ്ലസ് 77 സ്ക്വയർ എന്ന്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 85 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ റൈറ്റ് ട്രയാംഗിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ബി ആയിട്ട് എടുക്കാമെങ്കിൽ, ഈ ആംഗിൾ ബി ആയിട്ട് എടുക്കാമെങ്കിൽ സൈൻ ബി ഇസ് ഈക്വൽ ടു 3 by 5 എന്നാണ്. അപ്പോൾ ഇത് 3, ഇത് 5 ആകും, ഇത് 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കെന്താ പ്രൂവ് ചെയ്യണം? നമുക്ക് ഇനി സൈൻ എ മൈനസ് ബി സിക്കൽ 8 by 17 ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് എടുക്കാം. സൈൻ എ മൈനസ് ബി നമുക്കറിയാം, സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ് സൈൻ എ മൈനസ് ബി. ഞാൻ തുടക്കത്തിൽ എഴുതി തന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ സൈൻ എയുടെ വാല്യൂ എന്താണ്? സൈൻ എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കി എഴുതാം, 77 by 36 ആണ്. കോസ് ബിയുടെ വാല്യൂ എന്താണ്? കോസ് ബി എന്ന് പറയുമ്പോൾ, സോറി, സൈനയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ, സൈന എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് 77 by 85 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ, ബി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ 4 by 5 ആണ്. പ്ലസ് കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 85 വരും. സൈൻ ബിയുടെ വാല്യൂ എന്താണ്? സൈൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 3 by 5. അപ്പോൾ ഇതൊന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ 308 by 425 വരും. ഇവിടെ നമുക്ക് വരുമ്പോൾ
108 വരും by 425 നമുക്ക് ഇതിന്റെ സം വന്ന് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും അപ്പോൾ മൈനസ് ആണ് sin a cos b minus cos a sin b ആണ് sin a minus b is equal to sin a cos b minus cos a sin b ആണ് ഇവിടെ നമുക്ക് മൈനസ് എന്ന് എഴുതാം മൈനസ് എന്ന് വരും അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 425 തന്നെയാണ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 200 എന്ന് വരും 200 നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ടൂ ഹൺഡ്രഡ് നമുക്ക് 25 ഇൻറ്റു 8 എന്ന് എഴുതും ഇത് നമുക്ക് 25 ഇൻറ്റു 17 എന്ന് എഴുതും കാരണം 25 ഇൻറ്റു 17 എത്രയാണ് അർത്ഥം 425 എന്ന് വരും അപ്പോൾ നമുക്കിതിനെ ഈ 25 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും അവസാനം 8/17 വരും അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് സൈൻ എ മൈനസ് ബി സിഗലി 8/17 വരും അപ്പം എ മൈനസ് ബി ഇവിടെ നിർത്തിയാൽ നമുക്ക് അങ്ങോട്ട് സൈൻ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും സൈൻ ഇൻവേഴ്സ് 8/17 വരും ഇനി എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം എ എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ ഇൻവേഴ്സ് 77/36 77 - 36 മൈനസ് ബിയുടെ ബിക്ക് വരെ നമുക്ക് സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് കിട്ടും റൈറ്റ് സൈഡ് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് 8/17 ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യണം നോക്കി ടാൻ ഇൻവേഴ്സ് 77/36 മൈനസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8/17 കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് ബി പാർട്ടിൻ്റെ ആൻസർ ഇതാണ് ഈ രീതിയിൽ ഏകദേശം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി നമുക്ക് ഒരു എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ക്യാപിറ്റൽ എ ആയിട്ട് മറ്റൊരു ക്വാണ്ടിറ്റി ക്യാപിറ്റൽ ബി ആയിട്ട് എടുത്ത് ഒന്ന് ഈ സൈൻ എ മൈനസ് ബി അല്ലേ കോസ് എ മൈനസ് ബി അല്ലേ കോസ് എ പ്ലസ് ബി ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും ഇവിടെ സി പാർട്ടിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് സി പാർട്ട് എന്താന്ന് നോക്കി കോസ് ഇൻവേഴ്സ് 12/13 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/80 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മാറ്റുന്നില്ല ഇവിടെ ടാൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഇതിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പോൾ സൈനും കോസും ആയാലും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മാറ്റണ്ട നമ്മൾ നേരത്തെ ഇതുപോലെ ഇതിനെ ക്യാപിറ്റൽ എ ആയി ഇത് ക്യാപിറ്റൽ ബി ആയിട്ട് എടുക്കാം അപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 12/13 ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 ഈ ക്വാണ്ടിറ്റി ക്യാപിറ്റൽ എ ആയിട്ട് ഈ ക്വാണ്ടിറ്റി ക്യാപിറ്റൽ ബി ആയിട്ട് നമ്മൾ വെക്കുക ഉടനെ നമുക്ക് കോസ് കോസ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും 12/13 സൈൻ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും 3/5 എന്നും പറയാം അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ എ ഈ ആംഗിൾ എ ആയിട്ട് എടുത്താൽ കോസ് എ 12/13 എന്ന് പറയുമ്പോൾ എന്താണ് 12 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെ അപ്പോൾ 5/13 നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് 5 എന്ന് കിട്ടും അടുത്ത ബിക്ക് വേണ്ടി ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുന്നു ഇവിടെ സൈൻ ബി 3/5 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് 3/5 അപ്പോൾ ഇത് 3/4/5 ആയതുകൊണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ പ്ലസ് ബി ഈസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് 56/65 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് സോ വി ഹാവ് ടു പ്രൂവ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ദിസ് ക്വാണ്ടിറ്റി ഈസ് എ ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ബി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി ദാറ്റ് ഈസ് ടു പ്രൂവ് സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സോറി ഇവിടെ സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് 56/65 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്
sin a plus b is equal to sin a cos b plus cos a sin b. Sin a cos b plus cos a sin b. അപ്പോൾ സൈനയുടെ വാല്യൂ നമുക്കറിയാം. സൈനയുടെ വാല്യൂ നമുക്ക് ഇവിടെ നോക്കിയെടുക്കാം. എ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നോക്കിയാൽ മതി, 5/12 ആണ്, 5/13 ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനൂസ് ആണ്. ചിന്തിച്ചു. കോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നോക്കിയാൽ മതി, 4/5 ആണ്. കോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനൂസ് ആണ്. സൈൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനൂസ്, 3/5 ആണ്. ഇത് 20/65 വരും, പ്ലസ് 36/65 വരും. അപ്പോൾ എന്ത് വരും, 56/65. ഏകദേശം നമുക്ക് ആൻസറിലേക്ക് വരികയാണ്. അപ്പോൾ സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 56/65. അപ്പോൾ എ പ്ലസ് ബി ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, സൈൻ ഇൻവേഴ്സ് 56/65. ഇനി ക്യാപിറ്റലിലേക്ക് വരാൻ നമുക്ക് എന്ത് എഴുതാം, കോസ് ഇൻവേഴ്സ് 12/13. ബിക്ക് പകരം, ക്യാപിറ്റൽ ബിക്ക് പകരം സൈൻ ഇൻവേഴ്സ് 3/5. റൈറ്റ് സൈഡ് നമുക്ക് എന്താണ്, സൈൻ ഇൻവേഴ്സ് 56/65. ഇതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ പറഞ്ഞ ഇതാണ്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അത് തന്നെ ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡീപ്പ് പാർട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് ഹോംവർക്കായിട്ട് എടുക്കുക. ഈ ഒരു ഡീപ്പ് പാർട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് എടുക്കുക. ഞാൻ ഇവിടെ എയും ബിയും സിയും ചെയ്തു, അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ചെയ്തുവെച്ചാൽ മതി. പ്രത്യേകം ഇത് പരീക്ഷയ്ക്കൊക്കെ മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് വളരെ നല്ലതായിട്ട് നിങ്ങൾ എഴുതി പഠിച്ച് ഈ അതിൻ്റെ മേധയുടെ ഓർത്തിരിക്കും. നമുക്ക് എടുത്ത 26th ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു 2/3, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ. ഇതാണ് നമുക്ക് അതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഗിവൺ, ഗിവൺ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ സിക്വൽ ടു 2/3. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നെ തന്നിട്ടുള്ളതാണ്. ബട്ട് വി നോ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2/3, വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സൈൻ ഇവിടെ രണ്ടും വരുന്ന ആംഗിൾ സെയിം ആയിരിക്കണം. എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണെങ്കിൽ ഇത് 2/5 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവയുടെ സം എന്ന് പറയും. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ തന്നെ ഫോർ സൈൻ ഇൻവേഴ്സ് എക്സ് സിക്വൽ ടു 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു. ഈ 2/5 അവിടെ നിർത്തിയിട്ട് ഈ കോസ് ഇൻവേഴ്സ് ഇപ്പുറത്ത് വന്നു, പ്ലസ് കോസ് ഇൻവേഴ്സ് അപ്പുറത്ത് വരുന്നു, മൈനസ് കോസ് ഇൻവേഴ്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് വരുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് വൈ എങ്ങനെ എഴുതാം, 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്നായിരുന്നു. ഇനി നമുക്ക് ഈ വണ്ണിലേക്ക് 2 and 3 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്, 2 and 3 ഇനി ഇക്വേഷൻ വണ്ണിലേക്ക്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് കാണുന്നിടത്ത് നമുക്ക് 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നും, സൈൻ ഇൻവേഴ്സ് വൈ കാണുന്നിടത്ത് നമുക്ക് 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്നും എഴുതാം. അപ്പോൾ ഇക്വേഷൻ വൺ എങ്ങനെയായിട്ട് മാറും, സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന് പകരം ഇക്വേഷൻ 2 and 3 അനുസരിച്ച് നമുക്ക് 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതും. റൈറ്റ് സൈഡിൽ ഈ ഇക്വേഷൻ വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ 2/5 ആണ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നു, സൈൻ ഇൻവേഴ്സ് വൈക്ക് പകരം 2/5 മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതി, റൈറ്റ് സൈഡ് 2/5 ആണ്. അപ്പോൾ ഈ 2/5 ഈ 2/5 രണ്ടും പ്ലസ് ക്വാണ്ടിറ്റി ആണ്, കൂട്ടും നമുക്ക് പൈ എന്ന് കിട്ടും. മൈനസ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റുകൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേ കോസ് ഇൻവേഴ്സ് വൈ കോസ് ഇൻവേഴ്സ് വൈ സിക്വൽ ടു 2/5 ആണ്. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ്, ഇപ്പോൾ ഇവിടെ 5 - 2/5 ഞാൻ ഈ +2/5 ഇപ്പുറത്ത് വരും, -2/5 ഈ മൈനസ് ക്വാണ്ടിറ്റി മൊത്തത്തോടെ ഇപ്പുറത്ത് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എന്ന്. അപ്പോൾ നമുക്ക് അവസാനം എന്താ കിട്ടുന്നത്, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ വാട്ട് ഈസ് 5 - 2/5 5 - 2/3 മീൻസ് 3 ഇസ് ദ എൽസിഎം, 3 ഇൻറ്റു ബൈ 3 പൈ
minus 2 pi, that is 3 pi minus 2 pi is pi by 3. So pi by 3 is the value of cos inverse x plus cos inverse y. ഇതിന്റെ വാല്യൂ എന്താണ്? ഫൈനൽ ആൻസർ പൈ ബൈ ത്രീ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ ഇത് പഠിക്കുക. സോ നെക്സ്റ്റ് പോർഷൻ ഈസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ധാരാളം ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് പഠിച്ചു. അപ്പോൾ അതിൽ ആ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുമായിട്ടുള്ള ബന്ധം അങ്ങനെ ബ്യൂട്ടിഫുൾ റിലേഷൻ ആണ്. അവ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നിങ്ങൾ പിന്നീട് ഡിഫറൻസിയേഷനെ അപ്ലിക്കേഷൻ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ അപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ഇതിനകത്ത് നമ്മൾ ഇനി കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഒരു 12 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പിന്നീട് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ആൻഡ് അവയുടെ ആപ്ലിക്കേഷൻ ഇതിലെല്ലാം ആവശ്യമായിട്ട് വരും. ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ 2 ആണെങ്കിൽ 2x ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എക്സേ ഉള്ളൂ, ഇവിടെ വരുന്നതിൻ്റെ ഹാഫ് ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. കോസ് 2x എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എക്സ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ എക്സ് കാണുന്നിട്ട് എക്സ് ബൈ 2 ഇട്ട് കൊടുത്ത വെച്ചാണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്താണ്. 1 മൈനസ് കോസ് 2x ആണ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ 2x ന് പകരം എക്സ് ഉള്ളെങ്കിൽ എക്സ് ബൈ 2 സബ് മൾട്ടിപ്പിൾ ആംഗിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഇവിടെ 1+ കോസ് 2x ആണ്, ഇവിടെ 1-കോസ് 2x ആണ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. 1+ കോസ് 2x ആണെങ്കിലോ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. ഇവിടെ വരുന്നതിൻ്റെ പകുതി ആയങ്ങൾ. അപ്പോൾ ഇവിടെ എക്സ് ഉള്ളെങ്കിൽ എക്സ് ബൈ 2 വരും. പിന്നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇക്വൽ 1+ ടാൻ സ്ക്വയർ ഇക്വൽ ടി സി സ്ക്വയർ, 1+ കോസ് സ്ക്വയർ ഇക്വൽ കോസ് സ്ക്വയർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ കോ ഫംഗ്ഷൻ പറഞ്ഞ് സൈനും കോസും കോ ഫംഗ്ഷൻ ആണ്, ടാനും കോട്ടും കോ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുത്താൽ മതി. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആണെന്ന് പറഞ്ഞാൽ കോസ് എക്സ് എന്ന് പറയാം, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കണ്ടാൽ സൈൻ എക്സ് പറയും. അപ്പോൾ നമുക്ക് സൈനിനെ കോസിലേക്ക് മാറ്റണമെങ്കിൽ പൈ ബൈ 2 മൈനസ് എന്ന് പറഞ്ഞുള്ള പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈനെ കോസിലേക്കും കോസിനെ സൈനിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോ ഫംഗ്ഷൻ ആണ്, ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ്, കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സുമാണ്. എക്സാമ്പിൾ, ഇപ്പോൾ കോസ് 70 എന്ന് കണ്ട ഉടനെ നമുക്ക് സൈൻ അതിൻ്റെ കോ ഫംഗ്ഷൻ 90 എന്ന് ഇത് കുറച്ചാൽ കുറഞ്ഞാൽ 20 എന്ന് പറയും. ടാൻ്റെ കോ ഫംഗ്ഷൻ ആണ് കോട്ട്, ഇവിടെ 10 ആണ്, 90-10 80 എന്ന് ഇടാൻ കഴിയും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച മറ്റൊരു ഫോർമുലയാണ് 1-tan x/1+tan x ഇസ് ഇല്ലു ടാൻ പൈ ബൈ 4-x. ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ എങ്ങനെ വരും, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ എങ്ങനെ വരും, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്താണ്. പിന്നെ 2a 3a ഫോർമുല ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ് സൈൻ 2a എന്ന് പറഞ്ഞാൽ 2tan a/1+tan² ആണ്. ടാനിൻ്റെ ടേംസിൽ സൈനും കോസും ടാൻ 2a ഇതെല്ലാം ടാനിൻ്റെ ടേംസിൽ പറഞ്ഞാൽ എങ്ങനെ വരും, ടാൻ 2a എന്ന് പറഞ്ഞാൽ 2tan a/1+tan² ആണ്, സോറി സൈൻ 2a എന്ന് പറഞ്ഞാൽ 2tan a/1+tan² ആണ്. ടാൻ 2a ആണെങ്കിൽ ഇവിടെ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് വരും, ആ വ്യത്യാസമുള്ള ഇതാണ്. പക്ഷേ പ്ലസ് 2 ആണെങ്കിൽ 1-tan² / 1+tan² ആണ്. പിന്നെ 3a ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ 3a 3sin a-4sin³a, കോസ് 3 എന്ന് പറഞ്ഞാൽ 4cos³a-3cos. ഇപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ ആയത് ഇത്രയും ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1-cos x/1+cos x വേർ എക്സ് ലെസ് ദാൻ പൈ. ഈ പാർട്ട് വരെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ ഓർത്താണ് നമ്മൾ 1-cos x/1+cos x, cos x-sin x ഇവയുടെ എല്ലാം എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് കാണുമ്പോഴേ ഓർത്താം. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഒന്നാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1-cos x/1+cos x കണ്ടീഷൻ ആണ്. ഇവിടെ കണ്ടീഷൻ നമുക്ക് അവസാനം നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞുള്ള 1-cos x കാണുകയാണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് അങ്ങനെ എഴുതാം 2sin² x/2. ഇപ്പം നമ്മൾ എഴുതി തന്ന ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കണം. 1+cos x ആണെങ്കിൽ 2cos²x/2. അപ്പം നമുക്ക് ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യും. അവസാനം ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് sin²/cos². വാട്ട് ഈ sin/cos? ടാൻ. അപ്പോൾ ഇവിടെ tan²x/2. അപ്പോൾ ഈ സിഗ്നൽ ടാൻ ഇൻവേഴ്സ് നമുക്കറിയാം റൂട്ടിനകത്ത് tan² വന്നാൽ tan(x/2) എന്നാണ് എഴുതാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ വരികയാണ് ഇതിൻ്റെ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്നൊക്കെ എന്ത് പറയാം.
എക്സ് ബൈ ടു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി കണ്ടീഷൻ നമുക്ക് ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റിന് തരുമെങ്കിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് ലെസ് ദാൻ പൈ എന്നാണ് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ 180 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 180 കുറവായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 180 കുറവാകുമ്പോൾ എക്സ് ബൈ ടു ഫൈനൽ ആൻസർ എന്ത് വരും? ഫൈനൽ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ 90 കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് സിക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ആണ്. അപ്പോൾ ഇവിടെ ഇവിടെ എക്സ് എക്സ് ബൈ ടു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ ആൻസർ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഇവിടെ എന്ത് വരുന്നു? ഈ വാല്യൂ -π/2 to π/2 ഇടയിലാണ്. നമുക്കറിയാം 90 കുറവാണെന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ബൈ ടു തീർച്ചയായിട്ടും എന്താണ് ഇവിടെ വരുന്ന എക്സ് ബൈ ടു ഈ ആൻസറിലെ. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ ടു ആണ്. അപ്പോൾ എക്സ് ബൈ ടു എവിടെ വന്നോളൂ? -π/2 to π/2 ഇടയിലായി കൊള്ളു. കാരണം ഇതാണ് 90 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 90 കുറവാകുമ്പോൾ -π/2 to π/2 ഇടയിലായിരിക്കും എക്സ് ബൈ ടു. അപ്പോൾ നമുക്ക് ഈ ആൻസർ അതിന് വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും പൈ ലെസ് ദാൻ പൈ ആയിരിക്കും, 180 കുറവായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ, ഇതിൻ്റെ ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ നമ്മുടെ ഫൈനൽ ആൻസർ എക്സ് ബൈ ടു ആണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് -sin x -cos x + sin x ആണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ടാൻ ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് ടാൻ ആയിരുന്നു വേണ്ടത്. നമ്മൾ ഇതിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതാണ്. ഇവിടെ വരുന്ന ഈ കോസ് എക്സ് കൊണ്ട് എല്ലാ ടേമിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എല്ലാ ടേമിനെ ഈ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തിനു വേണ്ടിയാണെന്നുള്ള നമുക്കിപ്പോൾ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാരണം ടാൻ ഇൻവേഴ്സ് ഇത് നമുക്കറിയാം 1 ആണ്. 1 - tan x / 1 + sin x / cos x എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പോൾ എന്തിനാണ് അത് വന്നത് നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി 1 - tan x / 1 + tan x എന്ന് പറഞ്ഞാൽ എന്താണ്? tan π/4 - x എന്ന് നമുക്ക് പഠിച്ചു. tan π/4 - x ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ കഴിഞ്ഞ് വരുന്ന ക്വാണ്ടിറ്റി എന്താണ്? π/4 - x എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ എങ്ങനെ വന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടീഷൻ ഇതാണ് -π/4 < x < 3π/4. -π/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 45 ആണെന്നറിയാം. ഇത് 135. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ -45 നും 135 നും ഇടയ്ക്കായിരിക്കണം എങ്കിൽ ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം 5/4 - x എന്നാണ്. ഇപ്പോൾ എക്സിന് നമ്മളെ ഒരു 100 വല്ലതും ഒന്ന് കൊടുത്തു നോക്കാം. എക്സ് ഈസ് ഈക്വൽ 100. അപ്പോൾ ഈ -45നും 135നും ഇടയിലെ 100 വരുമ്പോൾ 5/4 - x എന്ത് വരും? ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/4 - 45 ആണെങ്കിൽ 45 - 100 അത് എത്രയാണ്? -55 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എപ്പോഴും എതിൻ്റെ എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്തായാലും ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കണം? -π/2 നും π/2 നും ഇടയിലായിരിക്കണം. നമുക്കറിയാം ഇത് ബിലോങ്സ് ടു -π/2 to π/2. -90 നും 90 നും ഇടയിലായിരിക്കണം. എന്നാലേ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി -π/2 നും π/2 നും ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ 45 - 45 - 135 ഇടയിൽ അതിനിടയിലുള്ള ഒരു വാല്യൂ നമ്മൾ 100 ഇട്ട് കൊടുത്തു നോക്കി. നമുക്ക് വേറൊരു വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. 135 കഴിഞ്ഞുള്ളൊരു വാല്യൂ കൊടുക്കാം. ഇപ്പം എക്സ് ഈസ് 140 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ 5/4 - x ൻ്റെ വാല്യൂ എന്ത് വരുമെന്നോ?
45 minus 140 വരും അതുപോലെ minus 95 minus 95 എന്ന് വരും നമുക്കറിയാം minus 95 not belong to minus 5 by 2 to 5 by 2 minus 90 വരെ പാടുള്ളൂ minus 95 എന്ന് പറയുന്ന ഈ റേഞ്ചിനകത്ത് വരികയാണ് minus 5 by 2 നമ്മൾ പഠിച്ച ഇങ്ങനെ tan inverse tan x is equal to x when x belong to minus open interval minus 5 by 2 to 5 by 2 ഇവിടെ कंडीष 135 मिलोट वालू माइनस 45 अब नाम इनिड़े वालू नूट कई वालू नूट कई वालू इवे वा ई माइनस फाइव बाय टू फाइव बाय टू इडल अब ई आंसर कटेल अब अदान कंडीशन मीनिंग अदान परीक्ष इवे वे कंडीशन एंण या मनस कंशन नामे कुछ कंशन एंण मीनिंग पर नमुक सी पार्टी वरा सी पार्टी पर टान इनवर्स साइन एक्स बाय वन प्लस कॉस एक्स टान इनवर्स साइन टू एक्स कम टान इनवर्स कान वर टेक्सप्रेशन सब्स्टिट्यूशन अलग ट्रिग्नोमेट्रिक आइडेंटिटी उपयोग ट्रिग्नोमेट्रिक आइडेंटिटी उपयोग साइन टू एक्स टू साइन एक्स कॉस एक्स साइन टू एक्स आने एक्स वह एक्स एक्स बै टू कॉस एक्स बै टू वन प्लस कॉस एक्स का नमक टू कॉस स्क्वायर एक्स बै टू अब ना ट्रिग्नोमेट्रिक आइडेंटिटी एलुदान अब इवे टू टू क्यासलो और कॉस एक्स बै टू कॉस स्क्वायर एक्स बै टू नमुकसान कान इनवर्स टान एक्स बै टू टान इनवर्स कम साइन एक्स बै टू न्यूमरेटर और कॉस एक्स बै टू डिनोमिनेटर डिवेड टान इनवर्स टान एक्स बै टू कम नाम पढ़ी टान इनवर्स टान समथिंग एक्स अब पढ़ी अब फाइनल आंसर सिंप्लीफाइड फॉर्म एक्स बै टू कम डी पार्टी वरा टान इनवर्स साइन एक्स वन प्लस इवे वन माइनस कॉस एक्स अब नमुक टान इनवर्स इवे नमुक ट्रिग्नोमेट्रिक आइडेंटिटी उपयोग टान इनवर्स कमु टान वन इवे टान इनवर्स टान वह नाम एक्स बै टू अब इन ना टानिले कन्वेटी ना पढ़ी सब्स्टिट्यूशन आइडेंटिटी उपयोग साइन एक्स नमु टू साइन एक्स बै टू कॉस एक्स बै टू वन माइनस कॉस एक्स टू साइन स्क्वायर एक्स बै टू ऐडेंटी या कुछ मुझे नोक अब टू टू क्यासलू और सैन स्क्वय सैन स्क् सैन पा टान इनवर्स कॉस एक्स बै टू बै साइन एक्स बै टू वाट कॉस बै साइन कॉट एक्स बै टू पक्षे टान इनवर्स कॉटा नमुक इन आने टानिले मैच नमुक ऐडेंटी उपयोग पेट ना प्रोपर्टी उपयोग पेट अब नाम टान इनवर्स कॉटे अब नाम पर कोटे टान लाइक अगर कोफंगशन मैं नमक टान पाई बाय टू माइनस एक्स एक्स बाय टू टान पाई बाय टू कॉटे मैं एक्स बाय टू आयोजन नाम एक्स बाय टू अब टान इनवर्स टान कम फाइनल आंसर पाई बाय टू माइनस एक्स बाय टू इतने सिंप्लीफाइड फॉर्म नमुक ई पार्टी वरा ई पार्टी पर कोट इनवर्स वन माइनस कॉस एक्स बाय साइन एक्स इक्वल टू कोट इनवर्स वन माइनस कॉस एक्स नमुक पढ़ी आइडेंटिटी उपयोग टू साइन स्क्वायर एक्स बाय टू माइनस साइन प्लस आने कॉस साइन एक्स नमुक टू साइन एक्स बाय टू कॉस एक्स बाय टू इवे टू एल क्यासलू और सैन सैन डिनोमेट सैन एक्स बैटू क्यासलू कॉट इनवर्स इवे न्यूमरेटर साइन एक्स बै टू डिनोमेटर कॉस एक्स बै टू टान एक्स बै टू आंसर अब कॉट इनवर्स कॉटा वे पशे टानिले वह अब टानें नाम कॉटे कन्वेटे नमक कॉट इनवर्स कॉट
5 by 2 minus. But then, we have to write 5 by 2 minus. We have to write x by 2 x by 2 and x by 2. So, cot inverse cot, we have to write 5 by 2 minus x by 2. So, this is the reason we have to write trigonometric identity. We have to write trigonometric identity. So, we have to write inverse trigonometry function property. We have to write relation. That property we have to find answer. Look at the second question. X plus tan inverse cos x minus 1 by 1 minus tan x where pi by 2 less than x less than 3 pi by 2 in the simplest form. So, we will convert this simplest form. We will convert this to the simplest form. Then, tan inverse. Cos x minus 1 by tan inverse. Cos x by 1 minus tan x. So, we will learn this identity. हमने ऐसे बोला नहीं है बड़े sin x आर देंगे 2 sin x by 2 cos x by 2 निकला 1 minus cos x आर देंगे हम उसके 2 cos square x by 2 ना केर दान वाला पर शेप बड़े cos x बनना तो बोलते हैं हमने ये एक आईडेंटिटी बनाई थी यार cos 2 x ना बनना है हम उसके निकला cos square x minus sin square x हमने अब cos x ना बनना है हम उसके निकला cos square x by 2 minus sin square x by 2 ई वन नहीं बोल रहा, नमली पहले ने बोल रहा है ना साइन स्क्वायर कोस स्क्वायर एक्स प्लस साइन स्क्वायर एक्स पढ़ना ना हम लोग इसलिए, अदेने हम क्या कोस स्क्वायर एक्स बाय टू प्लस साइन स्क्वायर एक्स बाय टू ने बोल रहा है ना ये बड़ा वाला ना ना इंग्लिश सेम है लेकिन उन्होंने बोला इंडिया आंसर बन रहा नहीं है, इनी साइन टू एक्स आने के लिए बड़े इनका ना हम अगर नेट दान टू साइन एक्स कोस एक्स ने और sin x है वाला अंगिल ना हम कैसे निकल दां 2 sin x by 2 cos x by 2 निकला ये हम किधर लेके आए हैं ये एक्सप्रेशन लेके आए हैं त्रेणों की कोण हम को ना कहाँ tan inverse cos x ने मगर हम कैसे निकल दां cos square x by 2 minus sin square x by 2 by वन ही नहीं बोल रहे हैं हमारे कोस क्यूर एक्स बाय टू प्लस साइन्स क्यूर एक्स बाय टू माइनस साइन एक्स नहीं बोल रहे हैं हमने बोलना है टू साइन एक्स बाय टू कोस एक्स बाय टू नहीं इतने हमारे टैन इन्वर्सन मर नहीं देगे यानी इतने टैन इन्वर्स इसी के लिए टैन इन्वर्सन मर नहीं देगे इतने एक्सप्रेशन हमारे कंडीशन ഇനി നമ്മൾ ന്യൂമറേറ്റർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അപ്പൊ ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമുല ബൈ ഇത് നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള നമുക്ക് എങ്ങനെ എഴുതാം കോസ് എക്സ് ബൈ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്താണ് എഴുതാൻ കാരണം നോക്കിയേ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് എ സ്ക്വയർ ഇവിടെ ഉണ്ട് പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട് മൈനസ് ടു എ ബി ആണ് മൈനസ് ടു ഇൻറ്റു ഇത് രണ്ടിനും ഇവിടെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ അത്രയും നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഇവിടെ ഒരെണ്ണമുണ്ട് ഈ ഒരെണ്ണവും ഇതിലെ ഒരെണ്ണം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ദെൻ വാട്ട് റിമെയിൻസ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഇത് രണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത ആ ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എല്ലാ ടൈമിനെയും കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു എല്ലാ ടൈമിനെയും കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു അപ്പം ഇതിനെ രണ്ടിനെയും നമ്മൾ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ ഇതിനെയും കൂടെ ഡിവൈഡ് ചെയ്യണം കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ബൈ cos x by 2 is equal to tan inverse ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇത് 1 ആണ് ഇത് tan x by 2 ആണ്
by ഇത് 1 ആണ് minus tan x by 2 ഇപ്പോ ഇതിന്റെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ tan ഇൻവേഴ്സ് tan ഇവിടെ tan ഇൻവേഴ്സ് എഴുതി tan ഇവിടെ മൈനസ് ആണെങ്കിൽ pi by 4 minus x by 2 പ്ലസ് ആയതുകൊണ്ട് pi by 4 plus x by 2 നമ്മൾ ഞാൻ മൈനസ് ആണ് ഇവിടെ ഫോർമുല വന്നിരുന്നത് അപ്പോൾ അന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ മൈനസ് ടു പകരം പ്ലസ് വരികയാണെങ്കിൽ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു എന്ന് അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ സംതിങ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും നോക്കുന്നില്ല നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് വരികയാണ് അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടി പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു എന്ന് നമുക്ക് കിട്ടി തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കോട്ട് ഇൻവേഴ്സ് root of 1 plus sin x plus root of 1 minus sin x whole divided by root of 1 plus sin x minus root of 1 minus sin x is equal to x by 2 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഈ കോട്ട് ഇൻവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇത്രയും ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് കഴിഞ്ഞ് റിയലി വലിയ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത് ഈ ഇത്രയത്തിൻ്റെ വാല്യൂ അനുസരിച്ച് എക്സ് ബൈ ടു ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത് പിന്നെ ഇത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കോട്ട് ഇൻവേഴ്സ് കഴിഞ്ഞ് ഇതിനെ നമ്മളൊരു കോട്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കോട്ട് എക്സ് ബൈ ടുവിലേക്ക് മാറ്റിയാൽ അല്ലേ നമുക്ക് ഫൈനൽ ആൻസർ എക്സ് ബൈ ടു എന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കോട്ട് ഇൻവേഴ്സ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം വൺ പ്ലസ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ എക്സ് ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാണ്ട് നോക്കിയപ്പോൾ നമുക്ക് സൈൻ എക്സ് വൺ പ്ലസ് സൈൻ എക്സിൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിങ്ങനെ പറഞ്ഞത് കോസ് സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ഈ വണ്ണിന് പകരം നമ്മൾ കോസ് സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്നും സൈൻ എക്സിന് പകരം ടു സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു നമ്മൾ എഴുതിയത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ റൂട്ടാണ് റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു അപ്പോൾ ഇനിയിപ്പം നമ്മൾ റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിന് പകരം കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ഈ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ സൈൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാമായിരിക്കും കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു അപ്പോൾ ഇത് രണ്ട് ഓർത്തിരുന്ന് ഇത് ഇവിടെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും കുഴപ്പമില്ല ഇത്രയൊന്നും എഴുതിയില്ല എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വരുന്നത് മാത്രമേ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് കോട്ട് കോട്ട് ഇൻവേഴ്സ് അത് നമുക്ക് ഒന്ന് പറഞ്ഞു എഴുതാം അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മളൊന്ന് എഴുതിയപ്പോൾ കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സിന് പകരമായിട്ട് നമ്മൾ കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു എഴുതുന്നു ഈ എക്സ്പ്രഷന് പകരം നമ്മൾ ഇവിടുന്ന് കോട്ട് എക്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു എഴുതും അടുത്ത പ്ലസ് ഇവിടെ മൈനസ് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് എഴുതാം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഈ മൈനസിന് പകരം ഈ എക്സ്പ്രഷൻ എഴുതാം അപ്പോൾ ആദ്യം റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് ആയതുകൊണ്ട് നമുക്കിത് എഴുതാം കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു മൈനസ് ഈ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ എക്സിന് പകരം നമ്മുടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു അപ്പോൾ നമ്മൾ ഇവിടുന്ന് സീക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഇവിടെ നമുക്ക് ഈ സൈൻ എക്സ് ബൈ ടു ഈ മൈനസ് സൈൻ എക്സ് ബൈ ടു നമുക്ക് പോയി പോയിട്ട് നമുക്ക് ടു ഒരു കോസ് എക്സ് ബൈ ടു ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കോസ് എക്സ് ബൈ ടു ടു കോസ് എക്സ് ബൈ ടു നേടും ഡിവൈഡഡ് ബൈ പിന്നെ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് നീക്കിയാൽ കോസ് എക്സ് ബൈ ടു മൈനസ് കോസ് എക്സ് ബൈ ടു അത് രണ്ടും ക്യാൻസൽ ആയി പിന്നെ എന്തുണ്ട് സൈൻ എക്സ് ബൈ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് അപ്പോൾ സൈൻ എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു കിട്ടും അത് ടു സൈൻ എക്സ് ബൈ ടു എന്ന് കിട്ടും
by 2 and 2 kuda cancel cheyidu namaku cot inverse cos by sin anna cot x by 2 appo cot inverse cot x by 2 endana x by 2 നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട് കോട്ട് ഇൻവേഴ്സ് കോട്ടക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് എക്സ് ബിലോങ് ടു സീറോ ടു പൈ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടീഷൻ ഒന്ന് നോക്കിയാൽ കണ്ടീഷൻ നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നമുക്ക് നോക്കാം ഇവിടെ എക്സിൻ്റെ വാല്യൂ സീറോയ്ക്കും പൈ ബൈ ഫോറിനും ഇടയ്ക്കായിരുന്നു സീറോയ്ക്ക് 45 ഇടയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സീറോയ്ക്കും 45 ഇടയ്ക്ക് സീറോയ്ക്കും 180 ഇടയ്ക്ക് എക്സ് വന്നാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ സീറോയ്ക്കും 180 ഇടയ്ക്ക് എക്സ് ആണ് ഇവിടെ എക്സ് ബൈ 2 ആകുമ്പോൾ അതിൻ്റെ പകുതി സീറോ അതിന്റെ 90 ആണ് അപ്പൊ 90 സീറോയ്ക്കും 90 ഇടയ്ക്ക് അത് വരികയും ചെയ്യും അപ്പൊ നമ്മുടെ കണ്ടീഷൻ ശരിയാവുകയും ചെയ്യും അപ്പൊ ഇവിടെ കണ്ടീഷൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൂഫ് ഇവിടെയാണ് അപ്പൊ ഇവിടെ വരെ എങ്ങനെയാണ് കണ്ടീഷൻ വന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ സിഗൽ ആർ എസ് എസ് നമുക്ക് കിട്ടുകയും ചെയ്യും.